നമസ്കാരം അരുണാണ് മലാവി ഡയറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബ്ലാൻഡേർ നഗരത്തെക്കുറിച്ചാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ മലാവിയിൽ ഗ്രാമങ്ങൾ മാത്രമുള്ളോ അപ്പോൾ അല്ല മലാവിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ബ്ലാൻഡേർ സിറ്റിയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് നമുക്ക് ബ്ലാൻഡേർ സിറ്റിയിലെ കാഴ്ചകളെല്ലാം കാണാം അപ്പോൾ കാഴ്ചയിലേക്ക് പോവാം ഇന്നത്തെ നമ്മുടെ യാത്ര സൈക്കിളിലാണ് വീടിൻ്റെ തൊട്ട് മുൻപിലുള്ള റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് റോഡിൻ്റെ സൈഡിൽ വൻ മരങ്ങൾ ഇലകൾ കൊഴിച്ച് വയലറ്റ് പൂക്കളാൽ അതിമനോഹരമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിമനോഹരമായൊരു ചെടിത്തോട്ടമുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ചെടികളും കിട്ടും നമ്മുടെ ചെത്തി ചെമ്പരത്തിയും നമ്മുടെ പത്ത് മണി ചെടി വരെ ഇവിടെ കിട്ടും ഇതൊക്കെ നല്ല പൂവിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ നിന്ന് പൈസ കൊടുത്ത് ചെടി വാങ്ങിക്കൊണ്ടുപോകാം ഏതാണ്ട് ഒരു 50 കോച്ച 60 കോച്ച 100 കോച്ച അപ്പം നമ്മുടെ 10 രൂപ 20 രൂപയ്ക്കൊക്കെ ഇവിടെ ചെടി കിട്ടും അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ട് അവരൊക്കെ ചെടി വാങ്ങാൻ വന്നിട്ടുള്ളതാണ് അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെടിയൊക്കെ വാങ്ങാം നഗരത്തിലേക്കുള്ള യാത്ര നമ്മൾ മുൻപോട്ട് തുടരുകയാണ് നമുക്കിപ്പോൾ ഒരു അതിപുരാതനമായ ക്രിസ്ത്യൻ ദേവാലയം കാണാൻ കഴിയും സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ ഒരു ദേവാലയം ഏകദേശം 100 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇഷ്ടികയൊക്കെ ഉപയോഗിച്ച് അതിമനോഹരമായിട്ട് നിർമ്മിച്ച ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനയൊന്നും നടക്കുന്നില്ല ജനസംഖ്യ കൂടുതലായ ആൾക്കാരൊക്കെ ഒരുപാടായതുകൊണ്ട് ഇവർ ഇവിടുത്തെ പ്രാർത്ഥന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു പുതിയ മനോഹരമായൊരു ചർച്ച ഇവർ പണിഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതാണ് ഇവർ നിർമ്മിച്ച പുതിയ ചർച്ച് CI ചർച്ച് എന്നാണ് പറയുന്നത് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മലാവിയിലെ റോഡിൻ്റെ ഇരുവശങ്ങളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം എവിടെ നമുക്ക് അലക്ഷ്യമായി വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ പ്ലാസ്റ്റിക് കിടക്കുന്നോ ഒന്നും കാണാൻ കഴിയില്ല ഇത് ദിവസവും കൃത്യമായിട്ട് ഇവിടുത്തെ നഗരസഭ അതായത് മലാവി സിറ്റിസൺ വളരെ കൃത്യമായി എല്ലാ ദിവസവും ഇത് ക്ലീൻ ചെയ്യും അടിച്ചു വാരി വൃത്തിയായി കളയും അതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് സൈഡിൽ എവിടെ നമുക്ക് വേസ്റ്റ് ഒന്നും കാണാൻ കഴിയില്ല നമ്മളാരും തന്നെ വേസ്റ്റ് പുറത്തേക്ക് ഇടാനും നമുക്ക് തോന്നില്ല കാരണം ഇത്ര നീറ്റായി കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഒരു മിഠായിയുടെ കവറ് പോലും വലിച്ചെറിയാൻ തോന്നില്ല അതാണൊരു പ്രത്യേകത സ്ഥിരമായി ഒരു അത് ചെയ്യുന്നതുകൊണ്ട് തന്നെ പരിസരം വളരെ വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ വീണ്ടും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു പമ്പാണ് ടോട്ടലിൻ്റെ പെട്രോൾ പമ്പാണ് അപ്പോൾ ഇവിടുത്തെ പെട്രോളിൻ്റെ പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമേ 690 രൂപ 50 പൈസ മലാവി കോച്ചയാണ് അതായത് നമ്മുടെ നാട്ടിലെ 69 രൂപയാണ് ഇവിടെ പെട്രോളിൻ്റെ പ്രൈസ് നമ്മുടെ നാട്ടിലെ പോലെ റിഫൈനറി ഒന്നുമില്ല ഒരു ദരിദ്ര രാജ്യമാണ് അപ്പോൾ അവർ പുറത്തുനിന്ന് പെട്രോളായിട്ടാണ് വാങ്ങുന്നത് നമ്മുടെ നാട്ടിൽ റിഫൈനറി ഉണ്ട് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് പെട്രോളാക്കുന്നതാണ് എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തേക്കാളും വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇവിടെ പെട്രോൾ വിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര തുടരുകയാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ ഇത് കോളേജ് ഓഫ് മെഡിസിൻ്റെ ബിൽഡിങ്ങാണ് മലാവിയിലെ മെഡിക്കൽ കോളേജാണ് ഈ കാണുന്നത് ഇത് കോളേജ് ഓഫ് മെഡിസിൻ്റെ സ്പോർട്സ് കോംപ്ലക്സ് ആണ് ഇതിനുള്ളിൽ നമുക്ക് ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യമുണ്ട് അതേപോലെ ജിമ്മുണ്ട് വലിയ ഗ്രൗണ്ട് ഉണ്ട് വോളിബോൾ കോർട്ടുണ്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർക്കും ഇവിടെ പോയി ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ ഫീസ് അടയ്ക്കണം എന്നുള്ളൂ ഞങ്ങളും പോകാറുണ്ടായിരുന്നു കൊറോണ കാരണം സ്റ്റോപ്പായിപ്പോയി കൊറോണ കഴിഞ്ഞ് വീണ്ടും പോകണം നമ്മൾ വീണ്ടും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോളേജ് ഓഫ് മെഡിസിൻ്റെ മെയിൻ കവാടത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതാണ് കോളേജ് ഓഫ് മെഡിസിൻ്റെ മെയിൻ ഗേറ്റ് ഇതിനുള്ളിലാണ് ക്യാമ്പസും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലാണ് ഉള്ളത് മികച്ച ഒരു ക്യാമ്പസാണ് കോളേജ് ഓഫ് മെഡിസിൻ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും റോഡിലില്ല ഫ്രീ ആണ് ആളുകളും കുറവാണ് അപ്പം നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ ഇങ്ങനെ ബ്ലാൻഡേർ നഗരം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന വാനുണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ബസ് മിനി ബസ് എന്നാണ് ഇവർ പറയുക നമ്മുടെ നാട്ടിലെ ബസ് പോലെ ഈ ഒരു മിനി ബസ്സിനെയാണ് ഇവർ സാധാരണക്കാരൊക്കെ ആശ്രയിക്കുന്നത് നമ്മളിപ്പോൾ ബ്ലാൻഡേർ നഗരത്തിലേക്കുള്ള പ്രധാന റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഒരു വലിയ ഷോപ്പിംഗ് മാളുണ്ട് ഇവിടെ
കാറിൻ്റെ കമ്പനിയും നമ്മുടെ ഹുവായിയുടെ കമ്പനിയൊക്കെയാണ് ഉള്ളത് ഇതിനകത്ത്. ഇപ്പോൾ കാണുന്നതാണ് ഒരു മുസ്ലിം പള്ളിയാണ്. സായാഹ്ന സൂര്യൻ്റെ വെളിച്ചത്തിൽ പള്ളി അതിമനോഹരമായിട്ടുണ്ട്. ചില സമയങ്ങളിൽ സൂര്യൻ ഈ പള്ളിയുടെ ഈ ഇടയ്ക്ക് വന്ന് നിൽക്കും. അപ്പോൾ നല്ല ചുമന്ന നിറത്തിലുള്ള അസ്തമയ സൂര്യൻ്റെ പ്രഭയിൽ ഈ പള്ളി കാണാൻ അതിമനോഹരമാണ്. പലപ്പോഴും ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയിട്ടില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഇവിടെ. പക്ഷേങ്കിൽ ആരൊക്കെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ ഭയങ്കരമായ സ്ട്രൈക്ക് നടത്തി, ഇങ്ങനെ ഒരാളുടെ പ്രതിമ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ട്രൈക്കൊക്കെ നടത്തി, അങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് നിന്നുപോയി, അങ്ങനെ സ്റ്റോപ്പായി കിടക്കുകയാണ്. ഇവിടുത്തെ റോഡുകളുടെയൊക്കെ ഒരു പ്രത്യേകത കണ്ടോ, ഡിവൈഡറിന് നടുവിലൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അതിമനോഹരമാക്കി നിർത്തിയിട്ടുണ്ട് അവർ. അത് എല്ലാ റോഡും ഇതേപോലെ ഇവിടെ അതിമനോഹരമാണ്. റോഡ് സൈഡൊക്കെ കാണാൻ റോഡ് സൈഡും റോഡിലെ ഡിവൈഡറിൻ്റെ സൈഡൊക്കെ ചെടിയൊക്കെ പിടിപ്പിച്ച് വൃത്തിയാക്കി നിർത്താറുണ്ട് അവർ. ഇപ്പം നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളുടെ മുമ്പിലെത്തി. ഈ ഭാഗത്ത് ഒരു മൂന്ന് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഈ കാണുന്ന ചിപ്പിക്കു എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇത് കാണുന്ന സന എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. സനയിൽ നല്ല ബീഫ് കിട്ടും. നമ്മളിവിടെ വന്നാണ് ബീഫൊക്കെ വാങ്ങാറ്. ഞാൻ സൈക്കിളിപ്പോൾ ഫുട്പാത്തിലേക്ക് മാറ്റി. സേഫായിട്ട് പോകാൻ ഫോൺ പിടിച്ചു പോകാൻ നല്ലത് ഫുട്പാത്താണ്. അപ്പോൾ ഫുട്പാത്തിലൂടെ പോവാണ്. ഈ കാണുന്നതാണ് സ്പാറ്. ഇതും ഒരു സൂപ്പർ മാർക്കറ്റാണ്. നല്ല വെജിറ്റബിളും കാര്യങ്ങളൊക്കെ സ്പാറിൽ കിട്ടാറുണ്ട്. നമ്മളീ കാണുന്നൊരു ബിൽഡിംഗ് ആണല്ലോ, ഇത് ഇവിടുത്തെ പോളിടെക്നിക് കോളേജിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത കേട്ടോ, ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു മലയാളിയുടെ കമ്പനിയാണ്. പ്ലം കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു മലയാളിയുടെ സ്ഥാപനമാണ്. അവരാണ് ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഒരു കൗതുകമുള്ളൊരു കാഴ്ച കണ്ടു കേട്ടോ. ഇവിടുത്തെ കുട്ടികളെ ഇവർ ഈ നമ്മുടെ പോലെ എടുത്തുകൊണ്ട് നടക്കുകയല്ലേ ചെയ്യുക. ഇവർ പുറത്ത് ഇങ്ങനെ കെട്ടി വെക്കും. അമ്മയുടെ ചൂട് പറ്റി കൊച്ചിങ്ങനെ കിടക്കുമ്പോൾ കുട്ടികൾ കരയില്ല എന്നാണ് പറയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു കൗതുകരമായ കാഴ്ചയാണ് കേട്ടോ. സുഖമായിട്ട് കുഞ്ഞ് കടന്നിറങ്ങുന്നു. നമ്മൾ വീണ്ടും യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എത്തിച്ചിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഗ്രികൾച്ചർ ഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ഥാപനമുണ്ട്. ഒരു ഇതാണ്, ഇവിടെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പം അതിൻ്റെ മുമ്പിലാണ് എത്തി നിൽക്കുന്നത്. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു ഹോക്കി ഗ്രൗണ്ട് കാണാം. ഇപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല. കൊറോണ കാരണം കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഉദ്ഘാടനമൊന്നും. ഇതുവരെ കളികളൊന്നും നടന്നിട്ടില്ല. അങ്ങ് ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ഫെഡറലൈസ് സ്റ്റേഡിയമാണ്. കമൂസു സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു ഫെഡറലൈസ് സ്റ്റേഡിയമാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ക്ലബ്ബുകൾ തമ്മിലുള്ള അതിവാശിയേറിയ മത്സരം നടക്കാറുണ്ടായിരുന്നു. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജീവനാണ്. ഫുട്ബോൾ കളിയുടെ പ്രാന്തന്മാരാണ്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയുടെ മത്സരങ്ങൾ നടക്കാറുണ്ടായിരുന്നു. കൊറോണ കാരണം മത്സരമൊന്നും നടക്കാറില്ല. നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ബ്ലാൻഡറിൽ ഇപ്പോൾ ഒരു പുതിയ 5-star ഹോട്ടൽ വന്നിട്ടുണ്ട്. കാസിനോയും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ഹോട്ടലാണ്. അപ്പോൾ കൊറോണ കാരണം ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇതൊക്കെ ഒന്ന് ഓപ്പണായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരു വീഡിയോ ഒക്കെ ചെയ്യണം. ഗോൾഡൻ പീക്കോക്ക് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എത്താൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും കിട്ടുന്ന വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കണം. ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ച വരെയുള്ളൂ. ഓൾറെഡി ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഇതിൻ്റെ വ്യൂ കാണാം. ഇതാണ് ഷോപ്പറേറ്റ്. വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരത്തോട് അടുത്തു. സൂര്യാസ്തമയം ആകാനായി. ആകാശം അതിസുന്ദരമായിട്ട് നിൽക്കുന്നുണ്ട്. മലാവിലൊരു പ്രത്യേകതയാണ്, അതിമനോഹരമായിട്ടുള്ള സായാഹ്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. സൺസെറ്റൊക്കെ അടിപൊളിയാണ്. കണ്ടില്ലേ ആകാശം ഇപ്പോൾ നല്ല ചെമ്പട്ടണിഞ്ഞ് സുന്ദരമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഈ ഒരു കാഴ്ച നമുക്ക് എല്ലാ വൈകുന്നേരങ്ങളും കാണാൻ കഴിയുന്നതാണ്. അതൊരു പ്രത്യേക അനുഭൂതിയാണ്. നമ്മൾ യാത്ര വീണ്ടും ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അസ്തമയത്തിന് വേണ്ടി ഇങ്ങനെ വിതുമ്പി നിൽക്കുന്നു എന്ന് പറയാം. കുട്ടികളൊക്കെ വൈകുന്നേരമായപ്പോൾ റോഡ് സൈഡിലൊക്കെ നിന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സൂക്ഷിച്ച് സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. കല്ലൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. നമ്മുടെ തലക്കെട്ട് കല്ലെടുത്ത് എറിയുമോ എന്നൊരു പേടിയുണ്ട്.
നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മളിനി എത്താൻ പോകുന്നത് ഇവിടുത്തെ പോളിടെക്നിക് കോളേജിൻ്റെ അടുത്തേക്കാണ്. ഇവിടുത്തെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയൊരു ക്യാമ്പസാണ് ഇവിടുത്തെ. ഇതാണ് ഇവിടുത്തെ പോളിടെക്നിക് കോളേജ്. കോളേജിൻ്റെ സ്ഥാപനങ്ങളൊക്കെയാണ് കാണുന്നത്. ഇത് പോളിടെക്നിക് കോളേജിൻ്റെ ഒരു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വലിയൊരു ക്യാമ്പസാണ്, ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് ബ്ലാൻഡിയർ നഗരത്തിലേക്കാണ്. ഇതാണ് ബ്ലാൻഡിയറിൻ്റെ മെയിൻ സിറ്റി എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മളൊരു പ്രധാന സ്ഥലമുണ്ട് കേട്ടോ, ഇതാണ് KFC, നമ്മുടെ ഏരിയയാണ്. എല്ലാ ഞായറാഴ്ച നമ്മൾ മിക്ക ഞായറാഴ്ച ഇവിടെ നിന്നാണ് നമ്മുടെ ഫുഡ് KFC. ഇതാണ് നമ്മുടെ ബ്ലാൻഡിയർ നഗരത്തിൻ്റെ കാഴ്ചകൾ. ഞായറാഴ്ച ഇവിടെ തിരക്കില്ല, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല. ചെറിയ ടൗൺ ഹാള്, വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ സിറ്റിയാണ് ബ്ലാൻഡിയർ. നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മാസം ഹൗസ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ കമ്പനികൾ നമുക്ക് നൽകുന്ന വലിയൊരു ഫെസിലിറ്റിയാണ്. നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകളെല്ലാം കമ്പനിയാണ് വഹിക്കുന്നത്. അപ്പോൾ നമുക്ക് മാസം കാർഡ് എന്നൊരു കാർഡ് കിട്ടും. ഈ കാർഡ് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മതി, നമുക്ക് ചിലവൊന്നുമില്ല. ഈ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ചികിത്സ കിട്ടും. നമ്മുടെ ചികിത്സയുടെ എമൗണ്ടൊക്കെ കമ്പനിയാണ് പേ ചെയ്യുക. അങ്ങനത്തെ ഒരു സഹായം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പാകിസ്ഥാൻ കോൺസുലേറ്റിൻ്റെ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. കോൺസുലേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര വിവാദമായി നിൽക്കുന്നതാണ്. ഇത് പാകിസ്ഥാൻ കോൺസുലേറ്റിൻ്റെ ബിൽഡിംഗ് ആണ്, അവരുടെ സ്ഥാപനമാണ് ഇതിനുള്ളിലുള്ളത്. നമ്മുടെ കാഴ്ച കഴിഞ്ഞില്ല, ബ്ലാൻഡിയറിൽ ഇനി ഒരു സ്ഥലം കൂടെ നമുക്ക് കാണാനുണ്ട്. ബ്ലാൻഡിയറിൽ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഈ പള്ളീൻ്റെ ഒക്കെ നമ്മൾ ഫോട്ടോ വീഡിയോ എടുത്ത മാതിരി അമ്പലത്തിൻ്റെ വീഡിയോ കിട്ടില്ല. അത് കാരണം നമ്മൾ വീട്ടിൽ പോയി കുളിച്ചിട്ട് വീണ്ടും പോവാം. എന്നിട്ട് അമ്പലത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അടിപൊളി കാഴ്ചയൊക്കെ നമുക്കിനി കാണാം. അവസാനത്തെ നമ്മൾ ബാക്കി എല്ലാവരും കവർ ചെയ്തു. ഇനിയുള്ള നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിനുള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. കുളി കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാമെന്നായിരുന്നു പ്ലാന്. പക്ഷെ പ്ലാനൊന്ന് ചേഞ്ച് ചെയ്തു, കാരണം നവരാത്രി വരികയാണ്. നവരാത്രിക്ക് ഇപ്പോൾ അമ്പലത്തിന് അടിപൊളി ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആഘോഷങ്ങളൊക്കെ നമുക്ക് ഒന്ന് പകർത്തിയിട്ട് ഒരു മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്ക് അമ്പലത്തിലെ കാഴ്ചകൾ ചെയ്യാൻ തരുതി. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയും യാത്രയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വ്യത്യസ്തമായ രസകരമായൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് മുമ്പിലേക്ക് വരാം. അതുവരെ ബൈ ബൈ.